Hi friends, ഇനി നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചില്ലി പോർക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ 1/2 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി അല്ലത വെള്ളൊക്കെ തന്നെ നന്നായി പിഴിഞ്ഞു കളഞ്ഞിട്ടുള്ള പോർക്കാണ് ഇത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അധികം വേണ്ട, കുറച്ച് മതി. പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും പോർക്ക് ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ പോർക്ക് ഒരു 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഈ പോർക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 മുട്ട എന്നിവ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാവാനായിട്ട് വയ്ക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് പോർക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1/4 ഭാഗത്തോളം പോർക്ക് വെന്ത് വന്നിട്ടുള്ളതാണ്. ബാക്കി വേവ് നമുക്ക് ഈ ഫ്രൈ ചെയ്യുമ്പോൾ പോർക്ക് കറക്റ്റായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഉൾഭാഗമൊന്നും ശരിക്കും വെന്ത് വരില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ബാക്കി വന്നിട്ടുള്ള ഓയിൽ വേറൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം എല്ലാ മസാലയും കൂടി ഇട്ട് തിളക്കാൻ അതിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഓയിലൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്കൊരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതിയോളൊക്കെ മതിയാവും. അത് ക്യൂബ്സാക്കി തന്നെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഞാനിതിൻ്റെ കുറച്ചൊരു കളർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ പോർക്ക് വേവിച്ചപ്പോൾ ആ കുക്കറിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന വെള്ളം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇത് തിളയ്ക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ എരിവും എല്ലാം തന്നെ ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിലേക്ക് പിന്നെ ഉപ്പ് ചേർക്കുന്നില്ല. സോയ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. നന്നായിട്ട് കുറുകി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പോർക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ മസാലയൊക്കെ പോർക്കിൽ നന്നായി പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചില്ലി പോർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.